എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം റിസൾട്ട് വന്ന് തുടങ്ങി ജയിക്കാൻ എത്ര മാർക്ക് വേണം സെമസ്റ്റർ റിസൾട്ട് വരുമ്പോൾ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ് എത്ര മാർക്ക് വേണം എത്ര ശതമാനം വേണം ജയിക്കാൻ എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് നാൽപ്പത് ശതമാനം വേണം ജയിക്കാൻ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മുപ്പത്തഞ്ച് ശതമാനം മതി ജയിക്കാൻ ശതമാനത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും അതുപോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരാണ് അധികവും ഈ മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞത് എക്സ്റ്റേണൽ പ്ലസ് ഇൻറ്റേണൽ മാർക്കിൻ്റെ ടോട്ടലാണ് ഉദാഹരണത്തിന് എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ ആ കുട്ടി എക്സ്റ്റേണൽ പാസ്സായി അതായത് പതിനാറ് മാർക്ക് മതി എൺപതിൽ ജയിക്കാൻ പിന്നെ ഇൻറ്റേണിൽ ഇരുപത് മാർക്കിൽ പത്തൊമ്പത് കിട്ടിയാൽ ടോട്ടൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് മാർക്കും അത് വളരെ സിമ്പിളായി നമുക്ക് ജയിച്ചു പോകുന്ന കാര്യമാണ് ഇതിപ്പോൾ എഴുപത്തിയഞ്ച് മാർക്കിൻ്റെ ഇലക്റ്റീവ് ആണെങ്കിലും ഓപ്പൺ പേപ്പർ ആണെങ്കിലും തിയറി ഓർ എക്സ്റ്റേണൽ പേപ്പറിൽ ഇരുപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ജയിച്ചു ബാക്കിയുള്ളത് ഇൻ്റർണലിൻ്റെ ഇരുപത് മാർക്കാണ് ഇൻറ്റേർണൽ മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എട്ട് മാർക്ക് ടെസ്റ്റ് പേപ്പർ നാല് മാർക്ക് അറ്റൻഡൻസ് നാല് മാർക്ക് സെമിനാർ നാല് മാർക്ക് അസൈൻമെൻറ്റ് പ്രൈവറ്റുകാർക്ക് ഇരുപത് മാർക്കിൻ്റെ എം സി ക്യൂ ആണെന്ന കാര്യം ഓർമ്മിക്കുക ഇതിൽ പത്തൊമ്പത് മാർക്കൊക്കെ മേടിക്കാവുന്നതാണ് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മാർക്കിൻ്റെ ആവശ്യമുള്ളൂ പഠിക്കുമ്പോൾ ഓ എന്ന ഔട്ട്സ്റ്റാൻഡിങ്ങിന് വേണ്ടി പഠിക്കുക ബാക്കിയെല്ലാം താനേ പോകുന്നോളും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം